വരും ദിവസങ്ങളിൽ എന്താകുമെന്നറിയില്ല. എന്നാൽ ഈ സമയത്ത് പ്രചാരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നത് പൗരത്വ നിയമ ഭേദഗതിയാണ്. CAA ഉയർത്തിയാണ് ഒട്ടുപിടുത്തം. CAA BJP പ്രചാരണം. പൗരത്വ റാലികളും ന്യൂനപക്ഷ സംരക്ഷകരാണ് തങ്ങളെന്ന മുഖ്യമന്ത്രിയുടെ വാദങ്ങളും ടൈമിംഗ് നന്നായി തിരിച്ചറിഞ്ഞാണ്. ഇതിലെ അപകടം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ UDFന്റെ നീക്കം. മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം മുസ്ലിം വോട്ടുകളെന്ന് പ്രതിപക്ഷ നേതാവ് ഇന്ന് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു. മുസ്ലിങ്ങളെ രണ്ടാം നിര പൗരന്മാരായി കണക്കാക്കുന്നുവെന്ന പ്രസ്താവനയിൽ മുഖ്യമന്ത്രിക്കെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണമെന്ന് BJP നേതാവ് PK കൃഷ്ണദാസും ഇന്ന് ആവശ്യപ്പെട്ടു. ആദ്യം ഈ ദിവസങ്ങളിലെ ഈ ശ്രദ്ധേയ പ്രതികരണങ്ങളിലേക്ക്. ഈ പൗരത്വ നിയമ പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത്. ഇത് മുസ്ലിം വോട്ട് കിട്ടുന്നതിന് വേണ്ടി മാത്രം. BJPയുടെ ലക്ഷ്യവും പിണറായി വിജയന്റെ ലക്ഷ്യവും ഒന്ന് തന്നെയാണ്. ഒരു മാർക്സിസ്റ്റ് നേതാവിനെ സംബന്ധിച്ച് രാജ്യദ്രോഹ പ്രവർത്തനം യോജിച്ചതായിരിക്കാം, പക്ഷേ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരം രാജ്യദ്രോഹ പരാമർശങ്ങളോ പ്രസംഗങ്ങളോ നടത്താൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ LDFന്റെ രാജ്യദ്രോഹ പ്രസംഗങ്ങൾ, ഇതിനെതിരായിട്ട് കോൺഗ്രസും UDFഉം മൗനം പാലിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, UDFനും LDFനും കാത്തുവെച്ചൊരു കസ്തൂരി മാമ്പഴമാണ് ന്യൂനപക്ഷ വോട്ടുകൾ. ആ മാമ്പഴം ആര് കൊണ്ടുപോകുമെന്ന ആശങ്കയാണോ ഈ CAA വോട്ടുപിടുത്തത്തിൽ ഉയരുന്നത്? പൗരത്വ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം CPM സംസ്ഥാനത്ത് ഉടനീളം CAA വിരുദ്ധ ഭരണഘടനാ സംരക്ഷണ റാലികൾ നടത്തുന്ന തിരക്കിലാണ്. ഇന്നലെ മലപ്പുറത്ത് നടത്തിയ റാലിയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെ ചൊല്ലിയാണ് ഇപ്പോൾ BJPക്ക് വലിയ ആക്ഷേപമുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ലാതാവുന്ന രീതിയിലാണ് ഇനി കാര്യങ്ങൾ പോകുന്നതെന്നാണ്. ഇത് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള വർഗീയതയാണ് മുഖ്യമന്ത്രി ഉണർത്തുന്നത് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് BJP നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഇന്നിപ്പോൾ PK കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ വീണ്ടും മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആക്ഷേപം ഉയർത്തുകയും ചെയ്തു. ഏതായാലും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൂടി ലക്ഷ്യമിട്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള റാലികൾ നടത്തിയിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനം EK സുന്നി വിഭാഗത്തിന്റെ നേതാവ് ഇതേ റാലിയിൽ പ്രസംഗിപ്പിച്ചപ്പോൾ കണ്ടതാണ്. മുഖ്യമന്ത്രിയും സർക്കാരും നടത്തുന്ന നീക്കങ്ങളെ പ്രശംസിച്ചാണ് സമസ്തയുടെ പ്രതിനിധി ഈ യോഗത്തിൽ സംസാരിച്ചത്. അത് ലീഗിനടക്കം വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാക്കുന്ന പ്രസ്താവനയാണ് അത്. എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് ഒരു തരത്തിൽ BJPക്കിടയിലും വലിയ രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് തട്ടാൻ CPM നടത്തുന്ന ശ്രമത്തിനൊപ്പം മതേതര വോട്ടുകളെ കൂടി ഭിന്നിപ്പിക്കും എന്നുള്ള ഒരു ആശങ്ക അവർക്കുമുണ്ട്. അതുകൊണ്ടാണ് അവർ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി തിരിയുന്നതും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതും. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ തുടരെ തുടരെ ഇത്തരത്തിലുള്ള പ്രശ്നമുയർത്തി CAA എന്ന വിഷയം ഉയർത്തിക്കൊണ്ടുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തുന്നത്. ചുരുക്കത്തിൽ CAA ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിഷയമായി തുടരും എന്നുള്ള സൂചനകളാണ് കേരളത്തിലെ രാഷ്ട്രീയ ചൂട് നൽകുന്നത്.